ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈനാസ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ബിസ്ക്കറ്റ് വെച്ചിട്ട് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയണത് പോസ്ത്രേ എന്നാണ്. അപ്പോൾ നമുക്ക് ഇന്ന് പോസ്ത്രേ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, മരിയയുടെ ബിസ്ക്കറ്റാണ് എടുത്തേക്കണത്. അപ്പോൾ ഞാനിതിനെ ഒന്ന് കൈകൊണ്ട് ഇതേപോലെ പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ മരിയ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ യോഗർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ സ്ട്രോബെറിയുടെ യോഗർട്ടാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ രണ്ട് സ്ട്രോബെറിയുടെ യോഗർട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് യോഗർട്ട് ചേർക്കുക. അപ്പം ഞാൻ രണ്ടെണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ, മൂന്നെണ്ണം ആയാലും കുഴപ്പമില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരെണ്ണം കൂടി കൂടുതലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ട്രേയിലേക്ക് ഇതേപോലെ ഗ്രീസ് ചെയ്യാം. വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീസ് ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് ലെവലാക്കി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒരു ലെയറ് ഇതിൻ്റെ മീതെ ഇതേപോലെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കണത് ഒരു പാക്കറ്റ് ക്രീമിനെ നമുക്ക് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നല്ല ക്രീം പോലെ എടുക്കുക. നമ്മൾ കേക്കിനൊക്കെ തേക്കണ പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ക്രീമിനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീം നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊന്തി വരുമ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ക്രീം കിട്ടിയാൽ മാത്രമേ ഇത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം യോഗർട്ടും ബിസ്ക്കറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീതെ ബിസ്ക്കറ്റ് പൊടിച്ചത് ഒരു ലെയർ ഇട്ടിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇട്ടേക്കണത് ക്രീം ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം, കേക്കിനൊക്കെ തേക്കണ പോലെ ക്രീം അടിച്ചതിന് ശേഷം ഇതേപോലെ തേക്കുക. ഇനി ഞാൻ ചേർക്കണത് സ്ട്രോബെറി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ഇതിൻ്റെ മീതെ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അര കിലോത്തോളം സ്ട്രോബെറി ഉണ്ട്. ബാക്കി സ്ട്രോബെറിനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഇത് മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇത് ഇതിന് ശേഷം നമുക്കിത് 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിത് ഫ്രീസറിലല്ല വെക്കണം, നേരിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലത്. നന്നായിട്ട് തണുത്താൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് പോസ്ത്രയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മുറിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവരുടെയും വീട്ടിൽ ബിസ്ക്കറ്റ് ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ കുറച്ച് സ്ട്രോബെറി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ തുടർന്ന് വീഡിയോ കാണുക. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതണു. പുതിയ വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണുന്നത് വരെ ബൈ.